ഹായ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ചെയ്യാവുന്ന ഒരു ബിരിയാണിയാണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും, കുക്കറിലായതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മളിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അതിൽ രണ്ടര നമ്മൾ ആദ്യം വറുക്കാനെടുക്കും, പിന്നെ ഒരു അരഭാഗം മാറ്റിവെക്കും. അപ്പോൾ പിന്നെ ഉള്ളത് തക്കാളി രണ്ടെണ്ണം, അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം, പിന്നെ ഒരു 8 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, വേറെ എരിവ് നമ്മൾ ചേർക്കണില്ല. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കുക്കർ വെച്ചിട്ട് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ഒനിയൻ വറുത്തെടുക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു 2.5 സവാളയാണ് നമ്മളിങ്ങനെ ചെറുതായി അരിഞ്ഞത് ഇതിലിട്ട് വറുത്തെടുക്കുന്നത്, നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കുന്നത്. ഇത് വറുത്ത് വരുമ്പോൾ നമ്മളിലേക്ക് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്താം. കുരുമുളക് 1 ടീസ്പൂൺ, ഗ്രാമ്പു 1 8 എണ്ണം, ഏലക്കായും 1 6 എണ്ണം, പട്ട 2 കഷ്ണം, 1 തക്കോലം, 1 കറുത്ത ഏലക്ക, ഇത്രയാണ് നമ്മളിതിലേക്ക് മസാല ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 ടീസ്പൂൺ തേങ്ങ, 1 കുറച്ച് കാഷ്യൂ നട്ട്സ്, 4-5 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണുണ്ട്. ഈ ഒരു പേസ്റ്റും കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കറിൽ ഇട്ടുണ്ടായിരുന്ന സവാള നല്ല ഗോൾഡൻ ഫ്രൈ ആയി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ കശുവണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് 20 ഗ്രാം എടുത്ത് മാറ്റുകയാണ്, മൊത്തത്തിൽ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്കാണ് കുറച്ച് നെയ്യ്, 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി മസാല, മസാല ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത 3 സവാളയിൽ 2.5 സവാള നമ്മൾ വറുത്ത് വെച്ചു, പിന്നെ ഒരു ബാക്കി 1/2 സവാളയുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇനി ബാക്കി വരുന്നത് ഇതിലേക്ക് ആ മൊത്തം മസാലകൾ എടുത്ത് വെച്ചിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പൊടിച്ചിടണം എന്നുണ്ടെങ്കിൽ പൊടിച്ചിടുമ്പോൾ ഭയങ്കര കുത്തായിരിക്കും, ഇങ്ങനെ ഇട്ടതായിട്ടാണ് ഞാൻ ചെയ്തത്, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പിന്നെ പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇതിൻ്റെ എരിവാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഗരം മസാല ഒഴിവാക്കിയിട്ട് ബിരിയാണി മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അധികം ചാറില്ലാണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, എല്ലുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് എടുക്കുക. ഒരുവിധം മീഡിയം വലിപ്പത്തിൽ തന്നെ എടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ കഷ്ണം ഇച്ചിരി വലിപ്പം കൂടിയാലും വലിയ കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് മൊത്തത്തിൽ അതിലേക്ക് ആ എരിവൊക്കെ പിടിക്കും, അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എന്നാലും ഒരു മീഡിയം വലിപ്പത്തിലെ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഇനി നമുക്ക് തൈര്, മസ്റ്റായിട്ടും നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമാണ് തൈര്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്താൽ മതി. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രയും വേണ്ട, 1-2 ടേബിൾ സ്പൂൺ തന്നെ തൈര് ധാരാളമായിരിക്കും. ഇതിലേക്ക് കാഷ്യൂ കോക്കനട്ട് പേസ്റ്റ്, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കാഷ്യൂ കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ, നമ്മൾ 2.5 ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒരു കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയിലും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്കിനി അരിയിട്ട് വേവിക്കണം. അപ്പോൾ അരി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒക്കെ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി, കാരണം എന്താ വെച്ചാൽ മസാല അധികം ചിക്കനിലുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വെള്ളം കൂടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുക്കറിലുള്ള ബിരിയാണി വയ്ക്കുമ്പോൾ. അതുകൊണ്ട് വെള്ളം കറക്റ്റ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. ചോറും കൂടെ വേവാനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബസ്മതി റൈസ്, ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്, അതൊരു 30 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ ശരിക്കും ഈ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി നികക്കെ വെള്ളം മതി, ഇത് ഇച്ചിരി വെള്ളം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ലേ, നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആ വെള്ളം കൂടിയതല്ല മസാല കൂടിയതാണ്, തൈര് കൂടിയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതൊരു 2 വിസിൽ, കറക്റ്റ് 2 വിസിൽ നമുക്കത് വെന്ത് കിട്ടും, വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത്, അതിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരം കഴിച്ച് പിടിച്ചിട്ടുള്ള ബിരിയാണിയുടെ ദം ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും, പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ നല്ലൊരു വിഭവമായിട്ട് കാണാം. ഇഷ്ടമായിട്ടുള്ളവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.